നാമജപത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം. ഈശ്വര മാർഗത്തിന് അനവധി മാർഗങ്ങളിൽ ഏറ്റവും നല്ല മാർഗമാണ് ഭക്തിയോഗം. ഭജ് എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായതാണ് ഭക്തി. ഇതിൻ്റെ അർത്ഥം പ്രീതിപൂർവം ഉപചരിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നതാണ്. ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കപ്പെടുന്ന എണ്ണ ധാരമുറിയാതെ പ്രവഹിക്കുന്നതുപോലെ ഭക്തൻ്റെ ഹൃദയം ഭഗവാനിലേക്ക് ധാരമുറിയാതെ ഒഴുകുന്നതാണ് ഭക്തിയുടെ ഗതി. എന്നെ ആര് ഭക്തിയോടുകൂടി ഭജിക്കുന്നുവോ അവർ എന്നിലും ഞാൻ അവരിലും ഉണ്ട് എന്ന് ഗീതയിൽ പറയുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ ഭക്തി 9 വിധമാണെന്ന് ഭാഗവതം വെളിപ്പെടുത്തുന്നു. നിർഗുണവും നിരാകാരവും സത്തും അവ്യക്തവുമായ ബ്രഹ്മത്തെ ഉപാസിക്കുവാനോ സാക്ഷാത്കരിക്കുവാനോ സാധാരണ ഭക്തന് സാധ്യമല്ല. അരൂപമായ ഒന്നിനെ പറ്റി ഭാവന ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് അവരുടെ സൗകര്യത്തിനു വേണ്ടി ബ്രഹ്മത്തിന് പല രൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. പല രൂപങ്ങളിൽ വെച്ചും വ്യക്തികളുടെ മനോഭാവത്തിനും ബുദ്ധി വ്യാപാരങ്ങളുടെ തരം തിരിവിനനുസരിച്ചും നാം ഇഷ്ടദേവതയെ ഭജിക്കുന്നത് ശ്രേയസ്കരമാണെന്ന് പറയുന്നു. ശ്രദ്ധയോടുകൂടി ഇഷ്ടദേവതാരാധന ചെയ്യുന്നവർക്ക് അതിനുള്ള ഫലം ആ ദേവതയിൽ നിന്നും അവർക്ക് ലഭിക്കുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്.